എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗം യോശുവ 23-ാം അധ്യായം, സഭാ പ്രസംഗി 2, മർക്കോസ് 10-ന്റെ 13-16 വരെ, എഫേസ്യർ 2-ന്റെ 1-10 വരെ. ദൈവത്തിന്റെ പ്രവാചകനായ യോശുവ ഇസ്രായേൽ ജനത്തോട് യാത്ര പറയുന്ന അധ്യായമാണ് യോശുവ 23. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്നുള്ള വലിയ ഒരു ഉപദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അങ്ങനെ ഉപദേശം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, അത്തരം ഒരു ബന്ധമുണ്ടായാൽ അത് നമുക്ക് ഒരു കുടുക്കും കെണിയും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നാണ്. ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ദൈവമക്കൾ എന്ന പദവിയിലാണ്. നാം ലോകത്തിലുള്ളവരോട് ഇടകലർന്നാൽ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം നഷ്ടമാവുകയും നാം കൂട്ടുകൂടിയ ആളുകൾ നമുക്കൊരു കുടുക്കും കെണിയും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിത്തീരുകയും ചെയ്യും. ആകയാൽ ദൈവമക്കൾ എന്ന സാക്ഷ്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമക്കൾ എന്ന പദവിയിലും സാക്ഷ്യത്തിലും ജീവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.